സ്വകീയ ഹൃദയം സ്വന്തം ഹൃദയത്തിൽ ഹൃദയസ്ഥാനത്തിൽ ഇഷ്ടദേവസ്വരൂപത്തെ ധ്യാനിക്കൂ ഇവിടെ അഞ്ചാമത്തെ സമാധിയെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് അഞ്ചാമത്തെ സമാധി ഭക്തിയോഗ സമാധി ആ ഭക്തിയോഗം എന്ന് പറയുന്നത് ഭക്തിയോഗത്തിൽ രണ്ട് തരം ഭക്തി യോഗമുണ്ട് ഒന്ന് സഗുണഭക്തിയും രണ്ട് നിർഗുണഭക്തിയും സഗുണഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരന് ഒരു രൂപമുണ്ട് ശ്രീകൃഷ്ണൻ ശിവൻ ഭഗവതി ദുർഗ അങ്ങനെയുള്ള ദേവതകളെ പൂജിക്കുന്നതൊക്കെയാണ് സഗുണം നിർഗുണഭക്തിയുണ്ട് അതായത് ഈ രൂപമില്ലാത്ത ഭഗവാൻ സർവം ബ്രഹ്മ എന്നുപറയുന്ന നിർഗുണമായിട്ടുള്ള ഭക്തിയും ഉണ്ട് ഇവിടെ ചർച്ചാ വിഷയം സ്വരൂപത്തെ ഇഷ്ടദേവതാസ്വരൂപത്തെ ധ്യായേത് സ്വന്തം ഹൃദയത്തിൽ ഇഷ്ടദേവതയെ തനിക്ക് ഇഷ്ടമുള്ള തൻ്റെ ഹൃദയത്തിന് നമ്മുടെ ഒരു നേച്ചറിന് സ്വഭാവത്തിന് യോജിച്ച ഒരു ദേവതയെ ഇഷ്ടദേവനെ മനസ്സിൽ ധ്യാനിച്ച് ഹൃദയത്തിൽ ആ കേന്ദ്രീകരിക്കുക ഭക്തിയോഗേന ഇതിനെയാണ് ഭക്തിയോഗം എന്ന് പറയുന്നത് അപ്പോൾ ഭക്തിയോഗത്തിലൂടെ തരത്തിൽ ഒരു കോൺസെൻട്രേഷൻ ഒരു ഏകാഗ്രത വരുത്തി തീർക്കുമ്പോൾ അവിടെയാണ് വാസ്തവത്തിൽ ഭക്തിയോഗ സമാധി എന്ന് പറയേണ്ടത് അതിൻ്റെ ഈ ഭക്തിയോഗവും മറ്റ് യോഗവുമായിട്ടുള്ള വ്യത്യാസം ഭക്തിയോഗത്തിൽ നിന്ന് ആനന്ദസഞ്ചായതയെ എന്ന് ഭക്തിയോഗത്തിൽ ആ തുടങ്ങുന്നത് മുതൽക്ക് അതിൽ അതിലാനന്ദമുണ്ടാകും ഭക്തിയുടെ എല്ലാ വശങ്ങളും മധുരതരമാണ് മധുരാധിപതേരഖിലം മധുരം എന്ന് ഒരു സംസ്കൃതത്തിലൊരു ചൊല്ലുണ്ട് ചിന്തയേത് ഭക്തിയോഗേന പരമാഹ്ലാദപൂർവകം പരമാഹ്ലാദപൂർവകം അത്യാഹ്ലാദത്തോടുകൂടി ചിന്തയേത് ഭക്തിയോഗം കൊണ്ട് ചിന്തിക്കണം എന്തിനെ ചിന്തിക്കണം ഇഷ്ടദേവസ്വരൂപകം ഇഷ്ടദേവൻ്റെ സ്വരൂപത്തെ ആഹ്ലാദത്തിൽ മുങ്ങിക്കൊണ്ട് നമ്മൾ ചിന്തയേത് ചിന്തിക്കണം ഭക്തിയോഗത്തിലൂടെ ചിന്തിക്കണം ഇപ്പം ഭക്തിയോഗത്തിൽ മുഴുകിക്കഴിഞ്ഞാൽ മറ്റ് സമാധി പോലെ തന്നെ ഒരു അനുഭവം വരും അതായത് ചുറ്റുപാടും കാണുന്നത് മുഴുവനും ഈശ്വരൻ്റെ വിലാസമായിട്ട് നമുക്ക് മനസ്സിലാകും ചുറ്റുപാടും കാണുന്ന എല്ലാ വസ്തുക്കളും ഈശ്വരൻ്റെ ഒരു സൃഷ്ടി ഈശ്വരൻ്റെ ഒരു ശക്തി വിശേഷം ഈശ്വരൻ്റെ ഒരു ലീലാവിലാസം എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്ന അവസ്ഥ ഉണ്ടാകും അതാണ് ഭക്തിയോഗ സമാധി എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഇഷ്ടദേവ സഗുണഭക്തിയോഗ സമാധി എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം